ഈശ്വരാ, ഇന്ന് ഈ തൃച്ചംബരം മുടിഞ്ഞു പോകുന്ന നല്ലൊരു ദിവസമായിരിക്കണേ. ആ പ്രിയങ്ക പറഞ്ഞതുപോലെയൊക്കെ നടന്ന പിന്നെ ഈ തൃച്ചംബരത്തെ റാണി ഈ വിലാസിനിയാ. തൃച്ചംബരത്തെ വിലാസിനി! ഓ, പിന്നെ ഇവിടുത്തെ പട്ടികൾ മുതൽ പണിക്കാർ വരെ വിലാസിനി മേഡം, വിലാസിനി മേഡം എന്ന് പറഞ്ഞ് മുട്ട വിറച്ച് നിൽക്കുന്നത് ഓർക്കുമ്പോ ഐശോ, ഇപ്പൊ തന്നെ എന്താ രോമാഞ്ചം വരുന്നുണ്ട്. അയ്യോ, എനിക്ക് വയ്യ. കല്യാണി, ഒരു കോഫി വേഗം. ആനന്ദേ, രാവിലെ ഇതെങ്ങോട്ടാ? ഓഫീസിലേക്ക് പോവാ. ആ, ഓഫീസിലേക്കാണോ? ശരി, പോയിട്ട് വാ. പോയാ? പോട്ടെ. അല്ല, കമ്പനിന്ന് 30 ദിവസം അവധിയെടുത്ത് നിൽക്കുന്ന ആനന്ദ് എന്തിനാ ഓഫീസിൽ പോകുന്നേ? തൃച്ചംബര തകിലാണ്ടേശ്വരിയാണ് പോലും. ഒരു മര്യാദയില്ലാതെ വളർത്തി വെച്ചിരിക്കുന്നു രണ്ടെണ്ണത്തിനെ. ഞാനൊരു കോഫി ചോദിച്ചിരുന്നല്ലോ, ഇവളിതെവിടെ പോയി കിടക്കുന്ന നാശം. കല്യാണി, ഡി കല്യാണി, ചായ. ഇതെന്താ ഇന്നൊരു മാറ്റം? കല്യാണി എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? കല്യാണി എവിടെയെന്ന്? കല്യാണിക്ക് തീരെ സുഖമില്ല മാഡം, ഇന്ന് ലീവാ. ഓ, നാശം പിടിച്ചവള് ലീവും എടുത്തോ? ആ, ഇവിടുന്ന് ഓസിന് കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കുമ്പോ ആലോചിക്കണം അസുഖം വരുമെന്ന്. ശൂലം, ചിപ്പോടി. അല്ല, ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് നിൽക്കുന്ന ആനന്ദ് പതിവില്ലാതെ ഇന്ന് ഓഫീസിലേക്കെന്നും പറഞ്ഞിറങ്ങുന്നു. ഏ, കല്യാണി ഇന്ന് ലീവിലും. ഇതിലെന്തോ കള്ളക്കളി ഉണ്ടല്ലോ. ഏ, രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് എവിടേക്കെങ്കിലും പോയതാണെങ്കിലോ? കറക്റ്റ്, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. മര്യാദക്ക് സത്യം പറഞ്ഞോ, കല്യാണി എവിടെ? ഞാൻ പറഞ്ഞില്ലേ മാഡം, സുഖമില്ലാത്തോണ്ട് കല്യാണി ഇന്ന് ലീവാ. ചീ, കള്ളം പറയുന്നോ? ഡി, നീയെല്ലാം കൂടി ചേർന്ന് അവൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നല്ലേ? ദേ, അവൾ എവിടെ പോയെന്ന് മര്യാദക്ക് സത്യം പറഞ്ഞോ? ഞാൻ ഇപ്പൊ അവിടെ പോയി നോക്കുമ്പോ അവൾ ഔട്ട് ഹൗസിൽ ഇല്ലെങ്കി ഇന്നത്തോടുകൂടി തീരും നിന്റെ ഇവിടുത്തെ ജോലി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അവിടെ പോണോ അതോ നീ സത്യം പറയുന്നോ? നിന്റെ മുഖം കാണുമ്പോഴേ അറിയാ നീ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന്. പറയടി സത്യം, കല്യാണി എവിടെ പോയതാ? അത് മാഡം, കല്യാണി അമ്പലത്തിൽ പോയതാ. ഓഹോ, അപ്പൊ വീണ്ടും കള്ളം പറയാൻ തന്നെയാ നിന്റെ ഉദ്ദേശം? കള്ളമല്ല മാഡം, ഞാൻ പറഞ്ഞത് സത്യാ. കല്യാണി അമ്പലത്തിൽ പോയിരിക്കാം. ഇന്നലെ ശിവരാമ സാറിന്റെ പിറന്നാളിന് പോയ അതേ അമ്പലത്തിൽ. ആ, ഒരു നേർച്ച ചെയ്യാനാ പോയത്. നേർച്ചയോ? എന്ത് നേർച്ച? ആനന്ദുമായിട്ട് സ്വന്തം കല്യാണം നടന്നു കിട്ടാൻ പോയതായിരിക്കും. എടി, നേർച്ച ചെയ്തതുകൊണ്ടൊന്നും അവളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. വൃത്തികെട്ട ജന്തു. ഇത് കല്യാണിക്ക് വേണ്ടിയുള്ള നേർച്ചയല്ല മാഡം. അല്ലാതെ പിന്നെ ചത്തുപോയി അവളുടെ തള്ളക്ക് വേണ്ടിയിട്ടാണോ? ശിവരാമ സാറിന്റെ ദീർഘായുസിനും ആനന്ദ് സാറിന്റെ കല്യാണം നടക്കാനും വേണ്ടിയിട്ടാ മുട്ടുകാൽ പ്രദർശനം ചെയ്യാൻ കല്യാണി പോയത്. എന്റെ ദൈവമേ, അവളുടെ ഒരു മുട്ടുകാൽ പ്രദക്ഷിണം! എടി, ആരോട് ചോദിച്ചിട്ടാ അവൾ ഈ കഠിന വ്രതമൊക്കെ എടുക്കാൻ പോയത്? ആ നേർച്ച എങ്ങാനും പകുതിക്ക് വെച്ച് മുടങ്ങിയാലേ എല്ലാ ദോഷവും ഈ കുടുംബത്തിനാ വന്നു ചേരുന്നേ, അറിയോ നിനക്കൊക്കെ?
ആ വൃത്തികെട്ടവളെ ഞാൻ ഇന്ന് നോക്കിക്കാം. മാറങ്ങോട്ട്. ഹേയ്, നോ 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 നോ, അരവിന്ദിന്റേത് ഒരു ടെമ്പററി പോസ്റ്റിംഗാ. ആനന്ദിന് ചെറിയൊരു റെസ്റ്റ്. അവന്റെ കല്യാണ കാര്യങ്ങൾ നോക്ക്, അത്രേ ഉള്ളൂ. ആ അതെ, നീ ഒന്ന് ഇറങ്ങ്. കൊറേ നാളായല്ലോ ഞാൻ എന്റെ കൂട്ടുകാരി ഒന്ന് കണ്ടിട്ട്. ഓക്കെ ശരി. ഹേയ്, ഞാൻ കാണും. ഓക്കെ ബൈ. ചേച്ചി, ചേച്ചി അറിഞ്ഞില്ലേ കാര്യങ്ങള്? ഓ, ഇന്നും തുടങ്ങിയോ പാചകക്കാരികളുടെ തോളി കയറാൻ? രാവിലെ ചായ കിട്ടിയില്ലേ നിനക്കിവിടെ? അയ്യോ, അതല്ല ചേച്ചി, ആ കല്യാണി എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നെന്ന് ചേച്ചി വല്ലതും അറിയുന്നുണ്ടോ എന്നാ ചോദ്യം. മനസ്സിലായി. അപ്പൊ ഇന്നും കല്യാണി തന്നെയാണ് നിന്റെ ഇര. അയ്യോ, ഇരയും വേട്ടക്കാരനൊന്നും അല്ല കാര്യം. എന്റെ പൊന്നു ചേച്ചി, ഇന്നലെ നമ്മള് പോയ അമ്പലമില്ലേ, ശിവരാമേട്ടന്റെ പിറന്നാൾ പൂജയ്ക്ക് പോയ അമ്പലം, അവിടെ മുട്ടുകാൽ പ്രദക്ഷിണം ചെയ്യാൻ പോയിരിക്കും ആ കല്യാണി പെണ്ണ്. മുട്ടുകാൽ പ്രദക്ഷിണോ? അതെന്തിനാ കല്യാണി ഇപ്പൊ മുട്ടുകാൽ പ്രദക്ഷിണം ചെയ്യുന്നെ? എന്താ അവളുടെ നേർച്ച? അതല്ലേ രസം. അവൾ അവൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥന നടത്താൻ പോയിരുന്നെങ്കിലേ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ചേച്ചി. ഇതിപ്പൊ ലോകം നന്നാക്കാനുള്ള പുറപ്പാടല്ലേ. നീ എന്തൊക്കെയാ വിലാസിനി വിളിച്ചു പറയുന്നേ? അവൾക്ക് വേണ്ടി അല്ലാതെ പിന്നെ? എന്റെ ചേച്ചി, അവൾ ഈ സൗജന്യ നേർച്ച നടത്തുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന്. ശിവരാമേട്ടന്റെ ദീർഘായുസിനും ആനന്ദിന്റെ കല്യാണം നടക്കാനും വേണ്ടിയിട്ട്. കല്യാണി കൃഷ്ണേട്ടനും ആനന്ദിനും വേണ്ടി നേർച്ച ചെയ്യാൻ പോയിന്നോ? എന്തിന്? ആര് പറഞ്ഞിട്ട്? ആ അതെ, അതാണ് ചോദ്യം. ചേച്ചിയുടെ താലിഭാഗ്യത്തിനും ആനന്ദിന്റെ കല്യാണം നടക്കാനും വേണ്ടി 51 പ്രാവശ്യം മുട്ടുകാലിൽ ഇഴഞ്ഞ് പ്രദക്ഷിണം നടത്തേണ്ട വല്ല കാര്യവും ഉണ്ടോ അവക്ക്? ഒരു പക്ഷേ അവൾക്ക് ഈ നേർച്ച പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ കുഴപ്പം വരാൻ പോകുന്നത് ആർക്കാ? അവൾക്കല്ല, ശിവരാമേട്ടനോ ആനന്ദിനുമാ. അതൊക്കെ അറിയാലോ ചേച്ചിക്ക്. ഓ, അത് ഓർക്കുമ്പോ എന്റെ ഉള്ളിലൊരു പിടച്ചില. പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റിയില്ല. മാതാപിതാക്കൾക്ക് ആയുസ് കൂട്ടിക്കിട്ടാൻ വേണ്ടി ചെയ്തത് ഇപ്പൊ വിപരീത ഫലം വരുമോന്നോർത്തുള്ള കരച്ചില. അടുത്ത പിറന്നാളിന് ഞാൻ ഉണ്ടാവുമെന്നൊരു സംശയം പോലെ. നീ പറഞ്ഞത് ശരിയാ. എന്തെങ്കിലും കാരണവശാൽ കല്യാണിക്ക് ആ നേർച്ച പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൃഷ്ണേട്ടനും ആനന്ദിനും ആപത്ത്, നമ്മുടെ ഈ കുടുംബത്തിന്. ആ അത് തന്നെ. ആ അഹങ്കാരിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ആപത്തുണ്ടാവുന്നത് മുഴുവൻ തൃച്ചംബരത്തുകാർക്കും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മളെ അറിയിക്കാതെ അവള് മനഃപൂർവ്വം ഇത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ വലിയ അമ്പലത്തിൽ മുട്ടുകാലിൽ 51 വലത്തു വെക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതിനുള്ള ആരോഗ്യം അവൾക്കുണ്ടോന്നും അറിയില്ല. ഈ വ്രതവും പ്രദക്ഷിണവും നടക്കാൻ പാടില്ല വിലാസിനി. അവൾ മുട്ടുകാൽ പ്രദക്ഷിണം ആരംഭിക്കുന്നതിന് മുൻപ് അവിടെ എത്തി നമുക്കത് തടയണം. അത് കലക്കി. ചേച്ചി ഇന്ന് ആ സമയത്തിനൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്ന. ദേവി, ശിവരാമൻ സാറിന്റെ ദീർഘായുസിനും വല്യൂഞ്ഞിന്റെ കല്യാണം നടക്കാനും വേണ്ടിയിട്ടാ ഞാൻ ഈ മുട്ടുകാൽ പ്രദക്ഷിണ നേർച്ച നടത്തണേ. യാതൊരു തടസ്സവും കൂടാതെ പൂർത്തിയാക്കാൻ
എന്നെ അനുഗ്രഹിക്കണേ അമ്മേ. കുട്ടി, ദേവിയെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വൈകിക്കോളൂ. അമ്മ എപ്പോഴും കൂട്ടിനുണ്ടാവും. എന്നാലും ആലോചിക്കുമ്പോ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു കേറി വരുവ. ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക്, ഇവക്ക് ഇത്രയ്ക്ക് അഹങ്കാരം പാടുണ്ടോ? ഇവളോട് ആരെങ്കിലും പറഞ്ഞോ അമ്പലത്തിൽ പോയി മുട്ടുകാൽ പ്രദക്ഷിണം ചെയ്യാൻ? ഇതിപ്പോ മനഃപൂർവ തൃച്ചംബരത്തെ മൂത്ത രണ്ട് പുരുഷന്മാരെയും ഒരു മൂലയിൽ തളർത്തി കിടത്തണം. അത് മാത്രം അവളുടെ ലക്ഷ്യം. അയ്യോ, ഇല്ല ഇല്ല, ഞാൻ എന്റെ ടെൻഷനും സങ്കടവും കൊണ്ട് പറഞ്ഞു പോകുന്നതാ. ഒച്ചിഴയുന്ന പോലെ ഓടിക്കാതെ ഒന്ന് പെട്ടെന്ന് പോവാൻ നോക്ക്. ഇവിടെ മനുഷ്യൻ ജീവ വെപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോഴാ നെരങ്ങി നെരങ്ങി അയാളുടെ ഒരു പോക്ക്. ചേച്ചി ടെൻഷൻ അടിക്കണ്ട, അവള് മുട്ടുകാൽ പ്രദക്ഷിണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്കത് മുടക്കാം. ഏ, നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നു. സാരല്ല, ഈ ടെൻഷൻ ഞാൻ കൂട്ടിത്തരാം. ടെൻഷൻ കൂട്ടിക്കൂട്ടി അഖിലാണ്ടീശ്വരിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയിട്ടേ ഈ വിലാസിനി അടങ്ങും. ഈ കാര്യം അറിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് ആ പ്രാർത്ഥന മുടങ്ങിയ സ്ത്രീയുടെ രൂപ. ആക്സിഡന്റിൽ പെട്ട അച്ഛനും അമ്മയും സുഖമാവാൻ വേണ്ടി പ്രദക്ഷിണം നടത്തിയതാ. പക്ഷെ എന്ത് ചെയ്യാം, കാലക്കേട് കൊണ്ട് ആ പ്രദക്ഷിണം മുടങ്ങിപ്പോയി. അതോടെ അവരുടെ ആയുസ്സും തീർന്നു. ഇതൊക്കെ ആലോചിക്കുമ്പോ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇതെല്ലാം ആ കല്യാണി മനഃപൂർവ്വം ചെയ്യുന്നതാ. ശിവരാമേട്ടനെ, ആനന്ദിനെ, വിലാസിനെ, അയ്യോ അയ്യോ, അങ്ങനെയൊന്നും സംഭവിക്കൊന്നല്ല ചേച്ചി. എന്നാലും അവക്ക് ഈ പ്രദക്ഷിണം ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടെന്നാ എന്റെ ചോദ്യം. അതും ശിവരാമേട്ടൻ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ഈ നേരത്ത്. അയ്യോ, സോറി ചേച്ചി, ഞാൻ എന്റെ ടെൻഷൻ കൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. ചേച്ചി വിഷമിക്കണ്ട, അവള് പ്രദക്ഷിണം തുടങ്ങും മുമ്പ് തന്നെ നമ്മൾ അവിടെ എത്തി അത് തടഞ്ഞിരിക്കും. എടോ, ഒന്ന് പെട്ടെന്ന് വിടടോ, അല്ലെങ്കിൽ ദേ ഇങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ ഓടിക്കാം. അല്ലാതെ പിന്നെ
അയ്യോ, ചേച്ചി ദേ അവിടെ നോക്ക്, ദേ അവള്. എവിടെ? ദാ ചേച്ചി. ചേച്ചി, ഇനിയിപ്പോ അവളെ പ്രദക്ഷിണ എങ്ങാനും പകുതിക്ക് മുടക്കിയ എന്താ ചെയ്യാ? നമുക്ക് ആപത്ത്. ഓ, എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്ത് പറ്റി ചേച്ചി? മുഖമൊക്കെ അങ്ങ് വാടിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റാ? ഈ നാശം പിടിച്ചവളെ എല്ലാം നശിപ്പിച്ചിട്ടേ അടങ്ങൂ. ഇനി എന്താ ചേച്ചി ഒരു മാർഗം? കല്യാണി ഒരു തടസ്സവും വരാതെ ഈ പ്രദക്ഷിണം പൂർത്തിയാക്കണം. പൂർത്തിയാക്കി പറ്റൂ. അതിനുവേണ്ടി ദൈവത്തോടും മനസ്സുരുക്കി പ്രാർത്ഥിക്കാന്നല്ലാതെ വേറെ ഒരു വഴിയുമില്ല. പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ ജപിച്ചുകൊണ്ട് ദേവിയുടെ മുമ്പിലുണ്ടാവും. നീ പറ്റുമെങ്കിൽ അവളെ ഒന്ന് സഹായിക്ക. പ്രദക്ഷിണം നല്ലതുപോലെ പൂർത്തിയാക്കാൻ പ്രാർത്ഥിച്ചോ. അതെങ്ങനെ പകുതിക്ക് മുടക്കാന്ന് ഞാൻ കാണിച്ചു തരാം. ഇവളെ ഈ പ്രദക്ഷിണം പൂർത്തീകരിക്കാൻ വിടില്ല ഞാൻ.